हाय फ്രണ്ട്സ്, എൽജിഎസിന്റെ പുതിയൊരു മാർക്കറ്റ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടവരാണ്? ഓപ്ഷൻ സി മലബാർ ലഹള. വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടവരാണ്? മലബാർ ലഹള. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചത് എന്ന്? ഓപ്ഷൻ ബി 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1. സ്വദേശ ബഹുമാനി രാമകൃഷ്ണപിള്ള തന്റെ ലേഖനങ്ങളിലൂടെ വിമർശിച്ച തിരുവിതാംകൂർ ദിവാൻ ആര്? ഓപ്ഷൻ എ പി രാജഗോപാൽ ആചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തന്റെ ലേഖനങ്ങളിലൂടെ വിമർശിച്ച തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാൽ ആചാരി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? ഓപ്ഷൻ എ 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1924 മാർച്ച് 30. 1936 വൈദ്യുതി പ്രക്ഷോഭം നടന്ന പട്ടണം ഏത്? ഓപ്ഷൻ ഡി തൃശൂർ. 1936 വൈദ്യുതി പ്രക്ഷോഭം നടന്ന പട്ടണം തൃശൂർ. ഏത് സത്യാഗ്രഹ സമരത്തിനിടെ നടന്ന പോലീസ് ലാത്തിചാർജ് പരിക്കേറ്റാണ് എ ജി വേലായുധൻ അന്തരിച്ചത്? ഓപ്ഷൻ ബി പാലിയം സത്യാഗ്രഹം. ഏത് സത്യാഗ്രഹ സമരത്തിനിടെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റാണ് എ ജി വേലായുധൻ അന്തരിച്ചത്? പാലിയം സത്യാഗ്രഹം. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏതായിരുന്നു? ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏതായിരുന്നു? പയ്യന്നൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആരായിരുന്നു? ഓപ്ഷൻ ഡി കോഴിക്കോട് സാമൂതിരി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആരായിരുന്നു? കോഴിക്കോട് സാമൂതിരി. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കുള്ള പട്ടിണി ജാഥ നയിച്ചത് ആര്? ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലൻ. ആരുടെ രചനയാണ് വ്യാഴവട്ട സ്മരണകൾ? ഓപ്ഷൻ സി ബി കല്യാണി അമ്മ. ആരുടെ രചനയാണ് വ്യാഴവട്ട സ്മരണകൾ? ബി കല്യാണി അമ്മ. ക്ലോറിറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി കണ്ണ്. ക്ലോറിറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണ്. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു ഏത്? ഓപ്ഷൻ എ കുർക്കുമീൻ. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു കുർക്കുമീൻ. മാംസത്തിന്റെ അഭാവത്തിലുള്ള രോഗമേത്? ആൻസർ ഓപ്ഷൻ ഡി കാഷ്യോർക്കർ. മാംസത്തിന്റെ അഭാവത്തിലുള്ള രോഗം കാഷ്യോർക്കർ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏത്? ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഓക്സിജൻ.
ശബ്ദം ഉപയോഗിച്ച് ഇര തേടുന്ന ജീവി ഏത്? ഓപ്ഷൻ സി വവ്വാൽ. ശബ്ദം ഉപയോഗിച്ച് ഇര തേടുന്ന ജീവി വവ്വാൽ. ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ഓപ്ഷൻ ഡി അൾട്രാവയലറ്റ് വികിരണം. ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് വികിരണം. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ ഡി ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുള്ള രോഗമേത്? ആൻസർ ഓപ്ഷൻ സി കണ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുള്ള രോഗം കണ. വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം ഏത് തരം? ഓപ്ഷൻ ബി ദോലനം. വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം ഏത് തരം? ദോലനം. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏത്? ഓപ്ഷൻ ഡി ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏത്? ഗ്രാഫൈറ്റ്. ഭരണകാലത്ത് ഒരിക്കൽ പോലും പാർലമെന്റിൽ സന്നിഹിതനാകാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ബി ചരൺ സിംഗ്. ഭരണകാലത്ത് ഒരിക്കൽ പോലും പാർലമെന്റിൽ സന്നിഹിതനാകാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, ഇങ്ങനെ പറഞ്ഞ നേതാവ് ആര്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം നൽകൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, ഇങ്ങനെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ഇൻഗ്രാം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചത് ആര്? ഓപ്ഷൻ എ ഭഗത് സിംഗ്. ഇൻഗ്രാം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചത് ഭഗത് സിംഗ്. ഇന്ത്യയിലേക്ക് അവസാനം വന്നെത്തിയ വിദേശികൾ ആര്? ഓപ്ഷൻ സി ഫ്രഞ്ചുകാർ. ഇന്ത്യയിലേക്ക് അവസാനം വന്നത്തെ വിദേശികൾ ഫ്രഞ്ചുകാർ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമന്റ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.